ഫ്രണ്ട്സ് ഇത് ഞാനിന്നുണ്ടാക്കി അവലോസ് ഉണ്ടായിരുന്നു. അവലോസ് പൊടി ആദ്യം ഉണ്ടാക്കി, അതിന് ശേഷം വെല്ലം പൊടിച്ച് കുറച്ച് തേങ്ങയും ഇട്ട് ഇളക്കി മിക്സിയിലടിച്ച് അവലോസ് ഉണ്ടാക്കി. ഇത് ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒന്നിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കുന്നതിൽ ഇത് ഫുഡിൽ വെച്ച് ഉപയോഗിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബിംഗ് മൈ ചാനൽ. അരിപ്പൊടിക്ക് ആവശ്യമായ ഉപ്പിട്ടു, ജീരകം ഇട്ടു, ഒരു തേങ്ങ ചെറുതായിട്ട്, ഒരു കിലോ തേങ്ങ ഒരു കിലോ ആയി പൊടിച്ച് ഒത്തിരി കുതിർത്ത് പൊടിച്ച് തേങ്ങ ചെറുതും ജീരകവും ഉപ്പും ചേർത്ത് ഇളക്കി 20 മിനിറ്റ് വെക്കണം. അതിന് ശേഷമാണ് ഈ അരി പൊടിച്ചത് വറുത്തെടുക്കുന്നത്. ആവശ്യത്തിന് ഒരു സ്പൂൺ ജീരകം ഇളക്കി ഔലോസ് കൂടി വറുക്കാൻ തുടങ്ങി. ഇപ്പോൾ അരിപ്പൊടി വറുക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. അരിപ്പൊടി വറുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. ഏകദേശം ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ചെറിയ തീയിലാണ് അരിപ്പൊടി വറുക്കുന്നത്. തീ കൂടിയിട്ടാണ് ഇത് കഴിഞ്ഞത്. ഇപ്പോൾ അരിപ്പൊടി മൂത്തു തുടങ്ങി പൊട്ടാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചുവപ്പ് കളർ വന്നിട്ടുണ്ട് അരിപ്പൊടിക്ക്. ഇളക്ക കഴിയുമ്പോൾ ചുവന്ന കളർ വരുന്നതാണ്. ഇപ്പോൾ അവലോസുകളിൽ ഏകദേശം മൂത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അരിപ്പൊടി അവലോസുകളിലേക്കുള്ള മാർക്കറ്റിലേക്കാണ്. 1 മണിക്കൂർ ഇളക്കിയതിന് ശേഷമാണ് അരിപ്പൊടി അവലോസുകളിലായിട്ട് മൂത്ത് വർക്ക്. അവലോസ് പൊടി റെഡിയാണെങ്കിൽ 1 മണിക്കൂർ എടുത്ത് അരിപ്പൊടി അവലോസ് പൊടി ആക്കി വറുത്തെടുക്കാനായിട്ട്.
ദിവസം കൂടി തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഒന്ന് ചുറ്റിച്ച് പൊടിയാക്കി വെക്കുക. അത് തേങ്ങയും ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മിക്സായിട്ട് പൊടിയാകും. ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ച അവലോസ് പൊടിയാണ് അവലോസ് എൻ്റെ ഉണ്ടാക്കുന്നത്. അവലോസ് എൻ്റെ ഉണ്ടാക്കുന്നത് വെല്ലം മൂന്ന് കട്ട എടുത്ത് അതോടൊപ്പം ഒരു തേങ്ങ ചിരണ്ടിയാണ് വെല്ലം പൊടിച്ചെടുക്കുന്നു. ആദ്യം കത്തിയുണ്ട് അരിഞ്ഞ് ചീകിയെടുത്ത് അത് കട്ടാനിട്ട് ചെറിയ ഇടികളിൽ വെച്ച് ഇത് ഒരു നേരത്തേക്ക് മാത്രമേ വേണ്ടി നോക്കുള്ളൂ. അടുത്ത ദിവസത്തേക്ക് വരാം. കാരണം തേങ്ങയൊക്കെ ഫ്രഷാണ്, വറുത്തിട്ടില്ല, വെള്ളം വറ്റിട്ടില്ല. ഇപ്പോൾ വെള്ളം ചെറിയ ഇടികളിൽ വെച്ച് ഇടിച്ച് പൊടിച്ച് ചെറുതായിട്ട് എടുക്കും. വെല്ലം പൊടിച്ചെടുത്തത് തേങ്ങ ചെണ്ട് വെച്ചത് ഇത് രണ്ടും കൂടെ ഇനി മിക്സിയിലിട്ട് ഒന്ന് ചുറ്റിച്ച് കറക്കി പൊടിച്ചെടുക്കും. വെല്ലവും തേങ്ങയും മിക്സിയിലിട്ട് നടിച്ചെടുത്ത് ഇത് അരിപ്പൊടിയിലേക്ക് അവലോസ് പൊടിയിലേക്ക് ഇട്ട് വിളക്കം നടത്താം. അവലോസ് പൊടി ഇട്ടതിന് ശേഷം വിളക്കി മിക്സ് ചെയ്ത് അതിനുശേഷം ഇത് മിക്സിയിൽ ഇട്ട് ഒന്നുകൂടെ കറക്കിടും. ഇങ്ങനെ മിക്സിയിലിട്ട് ഒതുക്കിയെടുത്ത അവലോസ് പൊടിയും തേങ്ങയും വെല്ലവും ഉരുളകളാക്കി അവലോസ് ഉണ്ട ഉണ്ടാക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങളെല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.